ആയിഷാ ബീവി അന്ന് ബാലികയാണ്, ചെറുപ്പക്കാരിയാണ്. ശരി, നബി തങ്ങള് പുള്ള കളിക്ക് പറ്റിയ സമയ 50-ൽ വയസ്സുള്ള സമയ. 50-ൽ വയസ്സുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ബീവി ഖദീജയോടൊപ്പം ഈ ഒരു മത്സരം നടത്തിയെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പാഠം നമുക്കില്ലേ? ഇല്ലേ? അപ്പോൾ ഓട്ടമത്സരം, എന്നാൽ ഇന്നത്തെ ഓട്ടമത്സരം നഗ്നത വെളിവാക്കിക്കൊണ്ട് സ്ത്രീ പുരുഷ സങ്കലനത്തിലൂടെയുള്ള ഓട്ടമത്സരം ഇസ്ലാമിക ദൃഷ്ടിയ ഹറാമാണ്, നിഷിദ്ധമാണ്. എന്നാൽ അതിൽ അനുവദിക്കപ്പെട്ട ഒരു മേഖലയുണ്ട്. അതുപോലെ തന്നെ ഹദീസിൽ വന്ന അനുവദിക്കപ്പെട്ട ഒരു കായിക വിനോദമാണ് ഗുസ്തി. ഈ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസറുണ്ട്. ഹദീസിൽ കാണാം ഗുസ്തി. ഇനി ഇത് കേട്ടിട്ട് അല്ലോ, ആദരവായ മുത്തുനബി ഗുസ്തി നടത്തിയോ? എന്നാ ഇപ്പൊ നിസ്കാരം കഴിഞ്ഞ റവാത്തിബ് സുന്നത്ത് പോലെ ആരടാ പിടിക്കാൻ എന്നും പറഞ്ഞിട്ട് മസിലൊക്കെ ചുരുട്ടിയിട്ട് വാ. മുത്തുനബി ചെയ്തല്ലേ സുന്നത്ത്, അങ്ങനെ സുന്നത്തൊന്നും ഇല്ലട്ടോ. ലി ബയാനിൽ ജവാസി ഫഖത്ത്, ഒരു കല എന്ന വിനോദം എന്ന നിലയിൽ ചില സമയത്താകാം എന്ന ജവാസ്. നബി ചെയ്തത് ചിലത് ജവാസ്, അനുവദനീയമാണെന്ന് പഠിപ്പിക്കാനാണ് അല്ലെ. എല്ലാണ്ട് സുന്നത്ത് എന്ന് സാങ്കേതികമായ ശബ്ദത്തിലൂടെ പ്രവാചക സരണി എന്നർത്ഥം പറയാമെങ്കിലും ഇതൊരു പുണ്യകരമായ കർമ്മമായിട്ടൊന്നും ആരും കാണണ്ട. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാ, ഇന്ന റുഖാന സറഅ നബിയ ഫസറഅഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. റുഖാന എന്ന് പറയുന്ന മനുഷ്യൻ നബിയോട് ഗുസ്തി പിടിക്കാൻ വന്നു. ഫസറഅഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അയാളെ കീഴ്പ്പെടുത്തി. മുസന്നഫ് അബ്ദുറസാഖിൽ ഇത് വിശദമായി ഈ സംഭവം കാണാം. ഇമാം അബൂദാവൂദിന്റെ റിവായത്താണ് ഞാൻ പറഞ്ഞത്. മുസന്നഫ് അബ്ദുറസാഖ് ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാറ അബാറുഖാന, അബൂറുഖാന എന്ന് പേരുള്ള ഒരു മനുഷ്യനോട് നബി ഗുസ്തിയിൽ ഏർപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന ശദീദ, അബൂറുഖാൻ എന്ന മനുഷ്യൻ മല്ലനായിരുന്നു, ശക്തനായിരുന്നു. ഫഖാല ശാത്തും ബിശാത്, ഈ മല്ലനായ അബൂറുഖാൻ നബിയോട് വന്ന് പറഞ്ഞു, ശാത്തുൻ ബിശാത്, ആടിനു പകരം ആട്, വിജയിക്ക് ആട് സമ്മാനം എന്ന നിബന്ധനയിൽ നീ ഗുസ്തി പിടിക്കാനുണ്ടോ മുഹമ്മദേ? ഇത് കേട്ടപ്പോ ഫസറഅഹു ഫസറഅഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ക്ഷണിച്ചപ്പോ നബി അത് സ്വീകരിക്കുകയും അവനുമായി മൽപിടുത്തം നടത്തുകയും ഫസറഅഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ജേതാവായത് വിജയിയായത് നബി തങ്ങളാണ്. ഫഖാല അബൂറുഖാന, മല്ലനായ അബൂറുഖാന പറഞ്ഞു, ആവിദിനി, ഒരെട്ടല്ലേ പായുള്ളൂ, ഒന്നുകൂടെ ആകാം. ഫസറഅഹു ഐലൻ, രണ്ടാമതും കീഴ്പ്പെടുത്തി. അബൂറുഖാന മൂന്നാമത് പറഞ്ഞു, ആഴ്വിദിനി ഫി ഉഖ്ര, ഒന്നുകൂടെ എന്നെ പരാജയപ്പെടുത്തണം, എങ്കിലേ ഞാൻ പരാജയം സമ്മതിക്കൂ. അപ്പോഴും ഫസറഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഐലൻ, മൂന്നാമതും അബൂറുഖാന എന്ന മല്ലനെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കീഴ്പ്പെടുത്തി. അപ്പൊ നേരത്തെ ഒരു ഡിമാൻഡ് ഉണ്ട്, എന്താ? വിജയിക്ക് ആട്, മൂന്ന് ആട് അബൂറുഖാന നബിക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാ. അബൂറുഖാന പറഞ്ഞു, ഹാദാ അഖൂലുലി അഹ്ലി ശാത്തുൻ അക്കലഹ ദിഇബു വശാത്തുൻ തകസറത് ഫമാദാ അഖൂലുലി സാലിസതി, കുടുങ്ങിയല്ലോ ഞാൻ മൂന്ന് ആട് തരണം, ഞാൻ എന്റെ കുടുംബത്തോട് എന്താ പറയാ? ശാത്തുൻ അക്കലഹ ദിഇബു, ഒരാടിനെ ചെന്നായ തിന്നു എന്ന് പറയാം, രണ്ടാമതൊരാട് വഴിതെറ്റിപ്പോയി എന്നും പറയാം. ഫമാദാ അഖൂലുലി സാലിസത്തി, മൂന്നാമത്തെ ആടിനും കൂടി തരണല്ലോ മുഹമ്മദേ നിനക്ക്, ഞാൻ വീട്ടിലെങ്ങനെയാ കണക്ക് ബോധിപ്പിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാ കുന്നാലി നജ്മഅ അലൈക അന്നസറഅക വനുഗരിമക ഖുദ് ഗനമക, നിന്നെ പരാജയപ്പെടുത്തിയതിന്റെ മീതെ, ഗുസ്തിയിൽ കീഴ്പ്പെടുത്തിയതിന് മീതെ നിന്നെ ഒരു കടക്കാരനാക്കലും കൂടി നമ്മുടെ ലക്ഷ്യത്തിൽ പെട്ടതല്ല. ഹുദ് വനമക്, എനിക്ക് നിന്റെ ആടും വേണ്ട, സമ്മാനം വേണ്ട, നീ കൊണ്ടുപോയിക്കോ. മാത്രല്ല, ഇങ്ങനെ പണം വെച്ചുകൊണ്ട് ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി നടത്തുന്ന കളി വിനോദങ്ങളൊക്കെ എല്ലാം മൈസിറിൽ പെടും, ചൂതാട്ടത്തിൽ പെടും, അത് ഹറാമാണ്. ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി പണം വെച്ചുകൊണ്ടുള്ള കളികൾ എല്ലാം ഹറാമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വീകരിച്ചില്ല എന്നും ഈ സംഭവത്തിൽ കാണാം. ഇങ്ങനെ ഒരുപാട് കലാവിനോദങ്ങൾ, കായിക വിനോദങ്ങൾ, അസ്ത്രപ്രയോഗം, ചാട്ടുളി പ്രയോഗം, കുതിരപ്പന്തയം. ഹദീസിൽ കാണാ, കുതിര എന്ന് പറയുന്ന ജീവിയെ അല്ലാഹു വാഹനമായിട്ടു മാത്രമല്ല പടച്ചത്. സൂറത്തുൽ നഹലിൽ അല്ലാഹു പറഞ്ഞല്ലോ, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന,
കുതിരയെ കോവർ കഴുതയെ കഴുതയെ അള്ളാഹു പടച്ചത് ലിതർക്കബൂഹാവസീന അതിനെ വാഹനമായി അവകളെ ഉപയോഗിക്കാം പ്ലസ് വസീന അത്തരം മൃഗങ്ങളൊക്കെ നിങ്ങൾക്ക് അലങ്കാരമാണ് പ്രൗഢിയാണ് പകിട്ടാണ് കുതിര നിങ്ങൾക്ക് അലങ്കാരമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രൗഢിയാണ് കുതിര കുതിര എന്ന് പറയുന്ന ജീവിയുടെ മഹാത്മ്യം പറയാനായിട്ട് സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട് ബാബുൻ അൽ ഖൈലു മഅഖൂദും ബിനവാസിഹൽ ഖൈർ ഇമാം ബുഖാരി കുതിരയുടെ മഹാത്മ്യം പറയാനായിട്ട് ഒരു അധ്യായം ബാബുൻ അൽ ഖൈലു മഅഖൂദും ബിനവാസിഹൽ ഖൈർ ആ അധ്യായത്തിന്റെ പേരെന്നെ ഒരു ഹദീസ് അങ്ങ് എടുത്ത് ഉദ്ധരിച്ചതാ കുതിര അതിന്റെ നെറ്റിയുമായി നന്മ ബന്ധപ്പെട്ടിരിക്കുന്നു നെറ്റിയുമായി നന്മ ബന്ധപ്പെട്ടിരിക്കുന്നു കുതിരയില്ലാത്ത നാടുകളിൽ പോലും ശക്തിയുടെ മാനദണ്ഡമായി പ്രതീകമായി കുതിരയുടെ നാമം പറയുന്നു അല്ലെ യന്ത്രങ്ങൾക്ക് എഞ്ചിനുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ എച്ച് പി കണക്കാ പറയല്ലേ കുതിര ശക്തി ഇത്ര കുതിര ശക്തി അപ്പൊ കുതിരയില്ലാത്ത നാട്ടിലും കുതിരയുടെ നാമം കരുത്തിന്റെ പ്രതീകമായി മാനദണ്ഡമായി ഉപയോഗിക്കപ്പെടുന്നു അല്ലേ ഏതായിരുന്നാലും സുഇല അനസ് റളിയല്ലാഹു അൻഹു അകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുറാഹിനു അനസ് റളിയല്ലാഹു അൻഹുവിനോട് മറ്റു സഹാബത്ത് ചോദിച്ചു നബി തങ്ങൾ കുതിരപ്പന്തയം നടത്തിയിരുന്നോ നബി തങ്ങൾ കുതിരപ്പുറത്ത് കയറിയിട്ട് ഓട്ടമത്സരം നടത്തിയിരുന്നോ വലിയ നീണ്ട സഹവാസമുള്ള സഹാബിയാണ് പത്തോളം വർഷം നബിയുടെ കൂടെ കഴിഞ്ഞ സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു ആ അനസ് റളിയല്ലാഹു അൻഹു ഖാല നഅം അതെ നബി തങ്ങൾ കുതിരപ്പന്തയം ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട് ലഖദ് റാഹന അലാ ഫർസിൽ ലഹു യുഖാലു ലഹു സുബ്ഹാ സുബ്ഹ എന്ന് പേരുള്ള ഒരു കുതിരപ്പുറത്ത് നബി തങ്ങൾ ഓട്ടപ്പന്തയം നടത്തി എല്ലാ കുതിരകളെയുടെയും മുന്നിൽ നബിയുടെ സുബ്ഹ എന്ന കുതിര മുന്നേറി മുന്നേറി വിജയിച്ചു ജനങ്ങൾക്ക് ആശ്ചര്യമുണ്ടായി അത്ഭുതമുണ്ടായി ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു കുതിരപ്പന്തയം അവർക്കിടയിൽ നടത്തുകയും വിജയിക്ക് സമ്മാനം നൽകുകയും ചെയ്തിരുന്നു എന്ന് വെച്ച് അനാവശ്യമായി മൃഗങ്ങൾക്കിടയിൽ മത്സരമുണ്ടാക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം കന്നുകാലികളെ മൃഗങ്ങളെ പരസ്പരം കുത്തുകൂടിക്കുക എന്നിട്ട് കണ്ടു രസിക്കുക അറബികൾ ജാഹിലിയത്തിൽ അവർക്കൊരു വിനോദമുണ്ടായിരുന്നു ആടുകളെയോ കാളകളെയോ കൊണ്ടുവന്ന് പരസ്പരം കുത്തുകൂടിച്ച് അവയിലൊന്ന് ചാവുകയോ ചാവാറാവുകയോ ചെയ്യുന്നതുവരെ കുത്തുകൂടിച്ച് അത് കണ്ട് ചിരിച്ച് സന്തോഷിക്കുന്ന പതിവ് അറബി സമൂഹത്തിനുണ്ടായിരുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി അനാവശ്യമായി ഒരു മൃഗത്തെ ബുദ്ധിമുട്ടിക്കുക ഒരു ജീവിയെ നോവിക്കുക വേദനിപ്പിക്കുക പ്രയാസപ്പെടുത്തുക എന്നത് ദീനിൽ ഹറാമാണ് ഇതിന് സമാനമായ കലകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു കല നാൽക്കാലി മൃഗവും ഇരിക്കാലി മൃഗവും കൂടിയിട്ടുള്ള ഒരു മത്സരമാണത് അല്ലേ കോടതി ഒന്ന് ഇടപെട്ടിട്ടോ നിർത്താൻ ആ നാട്ടുകാർ തയ്യാറല്ല ചില നാടുകളിലുള്ള കോഴിപ്പോര് കോഴികളുടെ കാലിൽ ബ്ലേഡ് കെട്ടിയിട്ട് കൊത്തിക്ക നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരം കുതിരയെ ഓടിച്ച കാര്യമുണ്ട് അത് യുദ്ധത്തിന് ഉപയോഗിക്കുക യാത്രക്ക് ഉപയോഗിക്കുക ഈ പോത്തിനെയും കാളനെയും ഓടിപ്പിച്ചിട്ട് എന്ത് കാര്യമുണ്ട് അല്ലേ കാളപൂട്ട് മത്സരം വെറുതെ അതൊക്കെ അനാവശ്യമായി ജീവികളെ ക്ലേശിപ്പിക്കലും പ്രയാസപ്പെടുത്തലും അതിലുള്ളതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു അതൊക്കെ നിഷിദ്ധമായ വിനോദങ്ങളിൽ പെട്ടതാണെന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ കലാകായിക വിനോദങ്ങളുടെ അവസ്ഥ അതാണ് പിന്നെ ഒരു ചോദ്യം വന്നത് ചെസ്സിന്റെ കുല്ലു ലഅബിൻ ഹറാം ഇല്ല ഷത്രഞ്ച എന്ന് പറയുന്ന ഹദീസ് മൗലുവാണ് അങ്ങനെ ഒരു ഹദീസ് എവിടെയും ഇല്ല ചെസ് കളി അല്ലാത്ത കളിയൊക്കെ തെറ്റാണ് ചെസ് കളി വലിയ വാജിബായതുപോലെ അല്ലെങ്കിൽ സുന്നത്ത് റമദാനെ കണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഖുർആൻ ഓതുന്ന പുണ്യം കിട്ടുന്നു വിചാരിച്ച് ചെസ് കളിക്കുക അതെന്താ അതിലുള്ള ഇസ്ലാമിക മാനം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണെങ്കിലും സഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും ഇമാം അബൂഹുറ സഹാബിയായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ ചില സഹാബിമാർ അത് അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു ചെസ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അശ്ശത്റഞ്ചു മിനൽ മൈസിരി ചെസ് കളി ചൂതാട്ടത്തിന്റെ ഭാഗമാണ് അതെന്തുകൊണ്ടാ പറഞ്ഞത് പണം വെച്ചുള്ള കളിയെക്കുറിച്ചാണ് ഇമാം അലി റളിയല്ലാഹു അൻഹു അവിധം പറഞ്ഞത് ഇത് വസ്തുനിഷ്ഠമായി ഒരു ചർച്ച ഈ വിഷയത്തിൽ ലിഹിയയിൽ ഇമാം വസ്സാലി നടത്തുന്നുണ്ട് വസ്സാലി റഹിമഹുല്ല പറയുന്നു അശ്ശത്റഞ്ച് അല്ലഇബു ബിശ്ശത്റഞ്ചി ചെസ്സ് കളി അല്ലെങ്കിൽ ചതുരംഗം കളി അതിന് സമാനമായതായിരിക്കും ഷത്രഞ്ച്
ഈ കളി ഫഇന്നഹു മുബാഹുൻ അത് അനുവദനീയമാണ് അനുവദനീയമാണ് ലാക്കിനിൽ മുവാലബത്തു അലൈഹി മക്റൂഹത്തുൻ കറാഹത്തൻ ശദീദ അതൊരു പതിവ് രീതിയാക്കൽ നിത്യമാക്കൽ കടുത്ത കറാഹത്തും ഒരു വേള ഹറാമിൽ ചെന്ന് വധിക്കുന്ന നാശവുമായിരിക്കും അതെന്നെ നിത്യാക്കുക അതെന്നെ ഒരു തൊഴിലാക്കുക വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയുടെ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദിന്റെ അടുത്തെത്താൻ വേണ്ടി ശ്രമം നടത്തുക അതിനൊരു ജീവിതമാക്കുക അത് പറ്റൂല അതിന് ഇസ്ലാം അംഗീകരിക്കുന്നില്ല മാത്രല്ല പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഇത്രയും ദിവസങ്ങൾ ആഴ്ചകൾ പറഞ്ഞതിന് ഞാൻ അടിവരയിടുന്നു ഏത് കലയാണെങ്കിലും ഏത് സാഹിത്യമാണെങ്കിലും ഏത് വിനോദമാണെങ്കിലും മൂന്ന് നിബന്ധനകൾ നിർബന്ധമായി പാലിച്ചാലേ ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ മൂന്ന് നിബന്ധനകൾ അത് നിർബന്ധമായും പാലിക്കണം മൂന്ന് നിബന്ധനകൾ പാലിച്ചാലേ ഏതു കലയാണെങ്കിലും ഏതു ഗാനമാണെങ്കിലും ഏത് സാഹിത്യമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ പാലിച്ചാലേ ഹലാലാകൂ ഹറാമിൽ നിന്ന് രക്ഷപ്പെടൂ ഒന്ന് ഈ കലകൾ കൊണ്ട് കളികൾ കൊണ്ട് വിനോദങ്ങൾ കൊണ്ട് നമസ്കാര സമയം തെറ്റരുത് നമസ്കാര സമയം ആരാധനക്കൊരിക്കലും കലകളും കളികളും വിഘാതമാകരുത് തടസ്സമാകാൻ പാടില്ല ഒരു ചങ്ങാതി പറയുന്നുണ്ട് എന്റെ നാട്ടില് ഞാനേ ആ മമ്മതിന്റെ ഒപ്പം സിനിമക്ക് പോയി ഈ ഹംക്ക് ദുഹറാം കൊടുത്തപ്പോ തുടങ്ങി അല്ലോ ജമാഅത്തിന്റെ സമയമാവൂലോ എന്ന് പറഞ്ഞു വാച്ചക്ക് നോക്കിയിട്ട് ശല്യം ചെയ്യാ ഞാൻ പറഞ്ഞു ഹംക്ക് എന്നാ നിനക്ക് നീ എന്തിനാ ഈ ഇടപാടിന് വന്നത് നിനക്ക് അവിടെ പള്ളിയിൽ കയറിയിരുന്നൂടെയിരുന്നു ഒരു സഹോദരൻ പറയാണ് ഞാനും മമ്മതിന്റെ കൂടെ സിനിമക്ക് പോയി ലുഹുറുവാങ്ക് അങ്ങോട്ട് കേട്ടപ്പോ ഇത് ഈ ഇതിന്റെ ബഹളത്തിനിടയിൽ കേൾക്കൂല ഒരു ഹയ്യാലസ്വലയുടെ ഭാഗമായിട്ട് കേട്ടു എന്ന് തോന്നുന്നു അങ്ങനെ കേട്ടപ്പോ പറഞ്ഞു അല്ലോ ലുഹുറാങ്ക് കൊടുത്തല്ലോ 15 മിനിറ്റ് കൊണ്ട് ജമാഅത്ത് നടക്കുമല്ലോ എന്ന് പറഞ്ഞു ഇവൻ സങ്കടം പറയാ സങ്കടം പറയുന്നുണ്ട് ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് കാര്യമില്ല നമസ്കാര സമയം തെറ്റാതിരിക്കുക നിർബന്ധമായ ആരാധനകൾക്ക് ഒരു കളിയും ഒരു തമാശയും ഒരു വിനോദവും ഒരു സാഹിത്യവും ഒരു കലയും തടസ്സമായി കൂടാ അങ്ങനെ തടസ്സമാകുകയാണെങ്കിൽ നിരുപാധികം ഹറാമാകുന്നു രണ്ട് ബെറ്റ് വെക്കാതിരിക്കുക പണം വെച്ച് ഭാഗ്യപരീക്ഷണം നടത്താതിരിക്കുക രണ്ടുപേരും പണം വെച്ചു വിജയിക്കതെടുക്കാമെന്ന നിബന്ധനയിൽ അത് ഹറാമാണ് അത് ചൂതാട്ടത്തിന്റെ ഭാഗമാണ് ഇന്നിപ്പോ തുണിക്കടയും ജോളിക്കടയും ഹോട്ടലൊക്കെ പൂട്ടിയിട്ട് പുതുപുത്തൻ ഭാഗ്യക്കുറിയുടെ കടകൾ പൊങ്ങുക ഈ പെരുമ്പാവൂർ പട്ടണത്തിന് എണ്ണി നോക്ക് മിനിഞ്ഞാന്ന് വരെ 2 ദിവസം മുമ്പ് വരെ തുണിക്കടയായി പ്രവർത്തിച്ചിരുന്ന കട പിറ്റേന്നുണ്ട് ലോട്ടറി കച്ചവടക്കാരൻ ആരവിടെ പോകുന്നത് ഇവിടെ നിസ്കാരം കഴിഞ്ഞ പതുക്കെ പോയിട്ട് ചുളിവിൽ ഇങ്ങനെ കണ്ട് ഇടത്തെ കൈ കൊണ്ട് വാങ്ങും വലത്തെ കൈ അറിയാൻ പാടില്ല അങ്ങനെ ഉള്ളു കിട്ടോ സ്വതൊക്കെ കൊടുക്കുമ്പോൾ വലത് കൈ കൊടുക്കുമ്പോൾ ഇടത് കൈ അറിയാതെ വാങ്ങണം എന്നല്ലേ ഇതെങ്ങനെ ഇടത്തെ കൈ കൊണ്ട് മേടിക്കുക തെറ്റാന്ന് അറിഞ്ഞിട്ട് കുഴപ്പമില്ലട്ടോ ഈ നിലവാരത്തിൽ നിസ്കരിച്ചു പോകുന്ന ആളുകൾ ലോട്ടറി മക്കൾ വന്നിട്ട് എത്ര മക്കൾ എന്നോട് പരാതിപ്പെട്ടു പറയും ഉപ്പാനോട് ഈ ലോട്ടറിന്റെ ഇടപാട് വാപ്പച്ചിക്ക് കുറച്ച് കൂടുതലാണ് പണിയെടുത്ത് കിട്ടുന്നത് മുഴുവൻ അതിൽ കൊണ്ടുപോയി തുലക്ക പൊന്നാരു ഉസ്താദ് ഞങ്ങൾ ഓർത്തിട്ടാന്ന് പറഞ്ഞ് ഉപദേശിക്കണം ഇക്ക ഒരുക്ക റൂമിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇക്ക അങ്ങനെ അള്ളാണ് നേര് അങ്ങനെ ഒരു സംഭവല്ല ഉസ്താദ് അപ്പൊ ഈ അള്ളാണ് നേര് എന്ന് കേട്ടാ പിന്നെ നമുക്ക് അതിനപ്പുറം ചോദിക്കാൻ പറ്റൂ അള്ളാനെയും വെച്ച് പറയുമ്പോ ഈ നിലക്കുള്ള ചൂതാട്ടങ്ങൾ അതൊരിക്കലും അനുവദിച്ചുകൂടാ പണം വെച്ചുകൊണ്ടുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ ഇസ്ലാം ഹറാമാക്കി നിഷിദ്ധമാക്കി മൂന്ന് കലകൾക്കിടയിൽ കളികൾക്കിടയിൽ വിനോദങ്ങൾക്കിടയിൽ അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല അനാവശ്യ സംസാരങ്ങൾ പാടില്ല നല്ലതേ പറയാവൂ ഏത് തരം കലകളിൽ ഏർപ്പെടുകയാണെങ്കിലും കഴിഞ്ഞ തവണത്തെ ലോകകപ്പ് നടന്നപ്പോ സൈനുദ്ദീൻ സൈദാനി റളിയല്ലാഹു അൻഹു എന്നൊന്നും ആരും പറയണ്ടട്ടോ സൈനുദ്ദീൻ സൈദാനി എന്ന് പറയുന്ന ഫ്രാൻസിന്റെ താരം അവിടെ ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടൊരു കയ്യാങ്കളി നടത്തി തലക്കളി നടത്തി അല്ലെ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞതാ സംഭവം നമ്മളാരും ഫ്രാൻസിലൊന്നും പോയിട്ടില്ല അപ്പോ അവിടെ തലക്കളിയും കയ്യാങ്കളിയും നടത്താൻ കാരണം ഇറ്റലിയുടെ ഒരു സൂപ്പർ താരം തെറി പറഞ്ഞതാ അപ്പൊ തെറി കളി വിട്ട് കാര്യത്തിലേക്കാവും കയ്യാങ്കളിയിലെത്തും അപകടമാവും ഇസ്ലാം പറയുന്നു വിനോദങ്ങൾ കലകൾ അതിനതിന്റെ റേഞ്ചിൽ നീ കണ്ടോ പക്ഷേ ഒരിക്കലും അവിടങ്ങളിൽ നീ അനാവശ്യ സംസാരങ്ങൾ ഉപയോഗിക്കരുത് അനാവശ്യങ്ങൾ പറയരുത് എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു ഇൻഷാ അല്ലാ ഒരു 6-7 ആഴ്ചകളായി സുമാറ് നമ്മൾ ഈ വിഷയം പറയുന്നു ഈ വിഷയം കലയും ഇസ്ലാമും എന്ന വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി റമദാൻ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനുണ്ട് സന്ദർഭം അവസരോചിതമായി ഉണർത്താനുള്ള മറ്റൊരു കാര്യം ബറാഅത്ത് രാവിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഹാനിന്റെ ആദ്യ ഭാഗം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്ന കുന്നാ മുൻദിരീൻ
ഫീഹ യുഫറഖു കുല്ലു അംരിൻ ഹകീം എന്ന് പറയുന്ന അനുഗ്രഹീത രാവ്, വിധി നിർണയ രാവ്, അത് പ്രധാന അഭിപ്രായ പ്രകാരം ലൈലത്തുൽ ഖദറാണ്. സൂറത്തു ദുഹാനിൽ പറഞ്ഞ ആ ആയത്തിൽ ഒന്നാമത്തെ അഭിപ്രായം, മുഫസ്സിറുകളെല്ലാം ഒന്നാമതായി പറഞ്ഞ അഭിപ്രായം, ആ പവിത്രമായ രാവേദ ലൈലത്തിൻ മുബാറക്ക അനുഗ്രഹീതമായ രാവെന്ന് പറഞ്ഞത് അത് റമദാനിലെ ലൈലത്തുൽ ഖദർ രാവാണ്. എന്നാൽ ഒരു വിഭാഗം മുഫസ്സിറുകൾ രണ്ടാമത്തെ അഭിപ്രായമായി പറഞ്ഞു അത് ശഅബാൻ 15-ന്റെ രാവാണ്, ബറാഅത്ത് രാവാണ്. ഇനി ഖുർആൻ വചനം ഇത് സൂചിപ്പിക്കുന്നില്ല, ഖുർആൻ തെളിവ് കൊണ്ട് ശഅബാൻ 15-ന്റെ രാവിന്റെ മഹാത്മ്യം കിട്ടുന്നില്ല. എങ്കിലും ഒരുപാട് നിവേദനങ്ങളിലൂടെ വന്ന ഹദീസുകൾ ബറാഅത്ത് രാവിന്റെ മഹാത്മ്യം വിളിച്ചോതുന്നു. ഉദാഹരണത്തിന് ഒന്ന് രണ്ടെണ്ണം പറയാം. അന ആയിഷത്ത് റളിയല്ലാഹു അൻഹാ അന്നഹ ഇന്നഹ ഖാലത്ത്, ആയിഷ ബീവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടൊപ്പം മന്തിയുറങ്ങുന്ന ഒരു രാത്രി, ഫഖത്തുഹു വഅത്ബഅതുഹു, രാത്രി ഞാൻ എണീറ്റ് നോക്കുമ്പോൾ തിരുനബിയെ റൂമിൽ കാണുന്നില്ല, എന്റെ കൂടെ അന്തിയുറങ്ങുന്ന രാവ്. ഫഖത്തുഹു വഅത്ബഅതുഹു, നബിയെ നോക്കുമ്പോ റൂമിൽ കാണുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅത്ബഅതുഹു, ഞാൻ എണീറ്റ് പോയി നോക്കി, പരതി നോക്കി, എന്റെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി. വെളിയിലിറങ്ങി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മദീന പള്ളിപ്പറമ്പിലെ ഫഇദൻ ഹുവ ബിൽ ബഖീ, റൂമിൽ കാണാതെ ഞാൻ പരതി ഇറങ്ങിയപ്പോ നബിയെ ഞാൻ ജന്നത്തുൽ ബഖീഇൽ കാണുന്നു, മദീന പള്ളിയുടെ തിരുമുറ്റത്തുള്ള ശ്മശാനത്തിൽ കാണുന്നു. ബഖീഇൽ നിന്നുകൊണ്ട് റാഫിഅൻ യദൈഹി യദുഉ, രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് നബി ദുആ ചെയ്യുകയാണ്. ഞാൻ നബിയെ വിളിച്ചു, യാ റസൂലല്ലാ, വിളിച്ചപ്പോ എന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ നബി തങ്ങൾ ഉടനെ പറഞ്ഞു, യബ്നത അബീബക്കർ, അബൂബക്കറിന്റെ മോളായ ആയിഷ, ഇന്നല്ലാഹ തആല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ ഇലാ സമാഇ ദുനിയാ. ആയിഷ, അല്ലാഹു സുബ്ഹാനഹു വതആല ശഅബാൻ 15-ന്റെ രാവിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് വെച്ചാൽ, അല്ല ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിന് സ്ഥലമില്ല, അള്ളാഹുവിന് തടിയില്ല. അതുകൊണ്ട് ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അള്ളാഹു നീങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ തഅ്‌വീലുകൾ ആവശ്യമാണ്, വ്യാഖ്യാനം ആവശ്യമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ ദുനിയാവിന്റെ ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് فَيَغْفِرُ لِأَكْثَرَ مِنْ عَدَدِ شَاعِرِ غَنَمِ كَلْبٍ. കൽബ് ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട് അക്കാലത്ത്. ആ ഗോത്രത്തിൽ എമ്പാടും ആടുകളുണ്ട്, ധാരാളം ആടുകളുള്ള ഗോത്ര കൽബ് ഗോത്രം. ആ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ ശരീരത്തിലെ രോമത്തിന്റെ എണ്ണത്തേക്കാൾ ആളുകൾക്ക് അള്ളാഹു ഈ രാവിൽ പുറത്തു കൊടുക്കും. ഒരാടിന്റെ ശരീരത്തിൽ എത്ര രോമുണ്ടാവും? ആയിരക്കണക്കിന് ആടുകളുടെ ശരീരത്തിൽ എത്ര രോമം മുടി ഉണ്ടാവും? ആ മുടിയുടെ എണ്ണത്തേക്കാൾ അധികം പാപികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന രാവാണ്. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസാണ്. വേറൊരു ഹദീസ് കാണാ, ഇന്നല്ലാഹു തആല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ ഇലാ സമാഇ ദുനിയാ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്നാം ആകാശത്തിലെത്തും. അള്ളാഹു വിളിച്ചു ചോദിക്കും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, നിങ്ങളുടെ കൂട്ടത്തിൽ പാപം ചെയ്തവർക്ക് മാപ്പപേക്ഷിക്കാനുണ്ടോ? പൊറുക്കലിനെ തേടാനുണ്ടോ? ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ, ഇസ്തിഗ്ഫാർ ചെയ്തോളൂ. ഫഅഗ്ഫിറ ലഹു, ഞാൻ പൊറുത്തു തരാൻ തയ്യാറാണ്. അലാ മുസ്തർസിഖുൻ ഫഅർസുഖഹു, നിങ്ങളുടെ കൂട്ടത്തിൽ പട്ടിണിയും പ്രയാസവും സാമ്പത്തിക ബുദ്ധിമുട്ടും സഹിക്കുന്നവരുണ്ടോ? എങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഫഅർസുഖഹു, ഞാൻ വിഭവങ്ങൾ തരാം, ഭക്ഷണം തരാം. അലാ മുബ്തലൻ ഫഉആഫിയഹു, നിങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പാടുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടോ? ക്ലേശം സഹിച്ച് ജീവിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിച്ചോളൂ. ഫഉആഫിയഹു, സൗഖ്യം ഞാൻ നൽകാം, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഈ ഹദീസും ഇബ്നു മാജ സുനനിൽ ഉദ്ധരിച്ചതായിട്ട് കാണാം. മുശ്രിക്കുകളല്ലാത്ത എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന രാവാണ് ഇത്. മനുഷ്യരുടെ ഭക്ഷണവും ആയുസ്സും വിധിക്കുന്ന രാവാണ് ഇത്.
എന്നൊക്കെ ഹദീസുകളിൽ വിവിധ റിപ്പോർട്ടുകളിലൂടെ വന്നത് ഈ വിനീതൻ തന്നെ ഇന്നലെ ഇരുന്ന് സെർച്ച് ചെയ്തു. എത്ര ഹദീസ് ഗ്രന്ഥങ്ങളിൽ എത്ര റിവായത്തുകളിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മഹത്തുള്ള രാവന്നെ ഖുർആൻ പറഞ്ഞ ആ രാവ് ലൈലത്തുൽ ഖദ്ർ ആയിക്കോട്ടെ, തർക്കമില്ല. ഇത് ദുഹാനിൽ പറഞ്ഞ ആ സംഭവം ഫീ ലൈലത്തിൽ മുബാറകത്തിൻ ലൈലത്തുൽ ഖദ്ർ തന്നെയാണ്, അങ്ങനെ വെച്ചോ. എന്നാൽ ഈ വിശുദ്ധ രാവിന്റെ മഹാത്മ്യം പഠിക്കാനും ഗ്രഹിക്കാനും ഹദീസുകൾ എമ്പാടുമുണ്ട്. മാത്രമല്ല ഇമാമുന ശാഫിഈ റഹ്മത്തുല്ലാഹി അലൈ നമുക്ക് പഠിപ്പിച്ചു, നാം ഇത്തിബാ ചെയ്യുന്ന, നമ്മൾ ശാഖാപരമായി അവലംബിക്കുന്ന മുജ്തഹിദീങ്ങളുടെ കൂട്ടത്തിൽ ഇമാമാണല്ലോ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻ. ആ ശാഫിഈ ഇമാം പറഞ്ഞു, ഇന്ന ദുആ യുസ്തജാബു ഫീ ഖംസി ലയാലിൻ, നിശ്ചയം ദുആ അഞ്ചു രാവുകളിൽ ദുആക്ക് ഉത്തരം കിട്ടും. ഇന്ന ദുആ യുസ്തജാബു ഫീ ഖംസി ലയാലിൻ, അഞ്ചു രാവുകളിൽ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടാകാനാണ് സാധ്യത. ലൈലത്തിൽ ജുമഅത്തി, ഒന്ന് വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച അസ്തമിച്ച രാവ്, വെള്ളിയാഴ്ച രാവ്. വലൈലത്തിൽ അൽഹ ബലി പെരുന്നാൾ രാവ്, വലൈലത്തിൽ ഫിത്വർ ചെറിയ പെരുന്നാൾ രാവ്, വ ഔവലി ലൈലത്തിൻ മിൻ റജബ് റജബിന്റെ ആദ്യത്തെ രാവ്, പകുതിയിലെ രാവ്, ഈ രാവുകളിൽ ദുആ ചെയ്താൽ യുസ്തജാബു ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവീകരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്ത് പഠിപ്പിച്ചു തന്നു? ഈ രാവിൽ മൂന്ന് യാസീൻ ഓതുക, ദുആ ചെയ്യുക, വീട്ടിൽ നല്ല ഭക്ഷണം ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ കൊടുക്കുക. ഇതിലൊന്നൊരു ബിദ്അത്തും അനാചാരവും ഇല്ല സഹോദരന്മാർ, ഇല്ല. ഹദീസിന്റെ പിൻബലവും സപ്പോർട്ടും ഉള്ള തരം ആരാധനകൾ തന്നെയാണ്. മൂന്ന് യാസീനോദി ദുആ ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇനി വേണ്ട, ഹദീസിൽ ഇല്ല എന്ന് വെച്ചോ. റമളാൻ പതിനഞ്ചിന്റെ രാവിലെ പ്രത്യേകം ഓതി ദുആ ചെയ്യുന്നതിന് തെളിവ് ഹദീസിൽ ഇല്ല എന്ന് സങ്കല്പിച്ചോ? ഉണ്ട്, ഇല്ല എന്ന് സങ്കല്പിച്ചോ? ഐച്ഛികമായ പുണ്യകർമ്മത്തിന് പ്രത്യേകം തെളിവിന്റെ ആവശ്യം ഇല്ല. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. വർത്തമാന കാലത്ത് ചില മനുഷ്യ പിശാചിക്കൾ ഇറങ്ങിയിട്ടുണ്ട്, ആരെന്ത് നന്മയാണെങ്കിലും റസൂല് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിന്നെ ഇടപാടങ്ങൾ നിർത്തി വെച്ചേക്ക്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില മനുഷ്യ പിശാചുക്കൾ നമുക്കിടയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളൊരു വസ്തുത ഒരു പാഠം പഠിക്കണം, അതൊരു പ്രാഥമിക അറിവാണ്. എല്ലാ ആളുകൾക്കും മിനിമം ഉണ്ടായിരിക്കേണ്ട ഒരു അറിവാണ് ഈ പറയുന്നത്. ഐച്ഛികമായ പുണ്യകർമ്മങ്ങൾ എന്ന് വെച്ചാല് ശറഇന്റെ പ്രത്യേക കീർത്തനയും കൽപ്പനയും ഇല്ലാത്ത കർമ്മങ്ങൾ, അഞ്ചു നേരത്തെ നിസ്കാരം, ഫർള് നിസ്കാരങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങൾ, ഫർള്ളായ നോമ്പ്, സുന്നത്തായ നോമ്പ്, ഫർള്ളായ സദഖ, സുന്നത്തായ സദഖ, ഇതിനൊക്കെ പ്രത്യേക രൂപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അതേപോലെ തന്നെ ചെയ്യാം. എന്നാൽ രൂപം പഠിപ്പിച്ച് തരാത്ത വിധം ഒരുപാട് അമലുകളുണ്ട്. അതിനാ ഖുർആൻ ഇതത്രയൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് ചര്യകളും കടമകളും ബാധ്യതകളും പറഞ്ഞു തന്ന ഖുർആൻ പിന്നെ പറയാ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും മത്സരിക്കൂ മുഅ്മിനീങ്ങളെ, മത്സരം നടത്തൂ. അപ്പൊ എന്താ വെച്ചാൽ അതിനർത്ഥം, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധം, സാധിക്കുന്ന അത്ര പുണ്യകരമായ കർമ്മം ചെയ്യാം. അതിന് പ്രത്യേകം തെളിവ് വേണ്ട. ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ മുന്നിലൂടെ ഒരു ബക്കറ്റ് നീങ്ങിയല്ലോ കുറച്ച് നേരത്തെ, അല്ലേ? ഈ പിച്ചച്ചട്ടി എടുത്ത് വരുന്നത് എന്തിനാ? കമ്മറ്റിക്കാർക്കും ഈ മുസ്ലിയാർക്കും തിന്നാനല്ല, പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സംരംഭമാണത്. അൽഹംദുലില്ലാ, ഒരുപാട് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ആ സംഖ്യ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരു മുസ്ലിം, ഒരു സഹോദരൻ തീരുമാനമെടുത്തു, ഇൻഷാ അല്ലാ ഓരോ വെള്ളിയാഴ്ചയും ഒരു 101 രൂപ ഞാൻ ആ ബക്കറ്റിൽ നിക്ഷേപിക്കും. എന്ത്? ഈ പാവങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പിരിവിൽ ഒരു 101 രൂപ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ നിക്ഷേപിക്കുമെന്ന് ഈ കൂട്ടത്തിൽ ഒരു മുസ്ലിം സഹോദരൻ പ്രതിജ്ഞയെടുത്തു, മനസ്സിൽ നിയ്യത്താക്കി. ആ നിയ്യത്ത് പോലെ തന്നെ ആ സഹോദരൻ പാത്രം മുന്നിലെത്തുമ്പോൾ മുല്ലാക്ക ബക്കറ്റും കൊണ്ടുവരുമ്പോൾ 101 രൂപ പതുക്കെ ഇട്ടുകൊടുക്കും. ഈ കർമ്മം തെറ്റാണ്, ബിദ്അത്താണ് ആരെങ്കിലും പറയും? ഈ ചെയ്യുന്ന പ്രവൃത്തി ബിദ്അത്താണെന്ന് ആരെങ്കിലും പറയോ? എന്നാൽ ഇത് ബുഖാരിയിലുണ്ടോ? പെരുമ്പാവൂർ പള്ളിയിലെ മൊല്ലാക്ക ബക്കറ്റുമായി വരുമ്പോ അതിൽ 101 രൂപ നിക്ഷേപിക്കണമെന്ന് ബുഖാരിയിലുണ്ടോ? ഇവിടെ ചിലര് ചോദിക്കുമ്പോ അങ്ങനെ തോന്നണേ. പൊന്നാര മക്കളെ, ഖുർആൻ ഓതല് എപ്പോഴും ഓതാൻ പറ്റാത്ത മേഖല ശറഅ് പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോ? വലിയ അശുദ്ധി ഉണ്ടാവുമ്പോ ഖുർആൻ ഓതരുത്.
അല്ലാത്ത എനി ടൈം ഖുർആൻ ഓതിക്കോ, മരിച്ച വീട്ടിൽ ഓതിക്കോ, മരിച്ചു പോയ ആൾക്ക് കിട്ടണ്ടോ, കിട്ടുന്നില്ലെങ്കിൽ കിട്ടണ്ട, എന്താ കുഴപ്പം, ഓതിയവന് കിട്ടൂലേ, എന്തിനാ അതൊക്കെ തടയുന്നത്? അതുപോലെ തന്നെ നോമ്പ് ഒരു പുണ്യമായ കർമ്മ, അത് പാടില്ലാത്ത സമയം ഏതെന്ന് പറഞ്ഞത് ഏതാ? ശവ്വാൽ ഒന്ന്, ദുൽഹിജ്ജ പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന് അല്ലേ? ബലി പെരുന്നാൾ ദിനങ്ങളിലും ചെറിയ പെരുന്നാൾ ദിനത്തിലും നോമ്പ് ഹറാമാണ്. എന്ന് വെച്ചാല് അല്ലാത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ എന്നും ആകാം, എന്നും ആകാം. അത് ഷാബാൻ പതിനഞ്ചിന് ഒരു മുസ്ലിം നോമ്പ് പിടിക്കുകയാണെങ്കിൽ ബിദ്അത്തു എന്ന് പറഞ്ഞിട്ട് തടയുന്നത് പിശാചാണ്, മനുഷ്യ പിശാചാണ്. അനാചാരങ്ങൾ തടയണം. സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന അനാചാരങ്ങൾ, വൃത്തികേടുകൾ, മാമൂലുകളുടെ മാറാപ്പുകൾ എതിർക്കപ്പെടേണ്ടതാണ്. അത് നമുക്ക് ഒന്നിച്ചെതിർക്കാം. നല്ലവരായ ആളുകൾ നന്മ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു മൂന്ന് യാസീൻ ഓതുമ്പോ, സുന്നത്തായ ഒരു നോമ്പ് പിടിക്കുമ്പോ, എന്തിനാണത് തടയുന്നത്? തടയുന്ന പിശാചുക്കളുടെ പിടിയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ പെട്ടുപോകരുത്. എല്ലാത്തിനും തെളിവ് വേണം. ഒരു ചെറുപ്പക്കാരൻ മിനിഞ്ഞാന്ന് വന്ന് ചോദിക്കുക, അല്ലുസ്താദി നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനക്ക് ബുഖാരിയിൽ തെളിവുണ്ടോ? എന്നോടൊന്ന് ചോദിച്ചതാ. എന്താ ചെറുപ്പം? എല്ലാത്തിനും ഇപ്പൊ ഇവരൊക്കെ മുജിത്തഹീദീങ്ങളായിക്ക. അബുൽ ബുഷറ ഉസ്താദ് പോലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഇന്ന് മുജിത്തഹീദീങ്ങളാണ്. ഒരു ഹദീസ് സനദ് സൈദ് ഇവര് പറയോ? ഒരു പത്ത് ഹദീസ് ഇവർക്ക് പറയാൻ കിട്ടും. എന്തണ്ടിട്ട, എന്ത് കണ്ടിട്ട? ശരിക്കും ഇത്തിബ, നമുക്ക് ഈ തഖ്ലീദ് എന്ന് പറയുന്ന ഒരു വിഷയം വേറൊരിക്ക സംസാരിക്കാണ്ട്. ഇമാമിങ്ങളെ എന്തിന് നാം പിൻപറ്റണം? അതൊരു ചോദ്യം. ഇമാം ഷാഫിഈയെ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹിയെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അങ്ങനെ അടക്കമുള്ള ഈ നാല് മുദവ്വനായ മദ്ഹബുകളെ ഇത്തിബാ ചെയ്യണം എന്ന് ആലിമീങ്ങൾ നമ്മളോട് പറയുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവിടെ ഇത്തിബാ ചെയ്യുന്ന ഒരു ഡോക്ടറുടെ അടുക്കൽ ഒരു രോഗി ചെന്ന് മരുന്ന് കുറിച്ച് തരുമ്പോ, ഇതേത് കണ്ടന്റാ ഇതിൽ കൂടിയത്? ഡോക്ടറോട് രോഗി ചോദിക്കുക, എത്ര ഐറ്റംസ് മരുന്നുണ്ട്, ഏതൊക്കെ സമയത്ത് കുടിക്കണം എന്നൊക്കെ പറഞ്ഞുതരണം. കുഴപ്പമില്ല, ചോദിച്ച് മനസ്സിലാക്കും വേണം. ഈ മരുന്നിൽ എന്താണ് കണ്ടന്റ്? ഇത് ഏത് തരത്തിലാണ് മനുഷ്യ പ്രകൃതിയിൽ, ശരീരത്തിൽ, ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത് എന്നൊക്കെ വൈദ്യനോട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ വൈദ്യം പറയുന്നത് എന്നെ എം ബി ബി എസ് പഠിക്കാൻ പോയിക്കോ എന്നതുപോലെ ഈ ചെറുപ്പക്കാരനോട് എനിക്ക് പറയണ്ടായിരുന്നു, അതെ നീയൊക്കെ അണ്ടി പെറുക്കി നടക്കുന്ന കാലത്ത് ചൊറിഞ്ഞിട്ട് സഞ്ചാനം ഒതിയെന്ന് ഞാൻ അതെനിക്ക് പറയാൻ തോന്നി, ഞാനത് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അപ്പോ ഇത്തരം പിഴപ്പിക്കൽ പ്രസ്ഥാനക്കാരുടെ പിഴവിൽ നിങ്ങൾ ആരും, ഞാൻ ആത്മാർത്ഥമായി റബ്ബിന്റെ പള്ളിയിൽ വെച്ച് ഈ പരിഭാവനമായ സമയത്ത് നിങ്ങളോട് ചെയ്യുന്ന വസീയത്താണ് നന്മകൾ ചെയ്യാൻ. മുത്തലഖാൻ സുന്നത്ത് നമുക്ക് എപ്പോഴും നിസ്കരിച്ചൂടെ, എന്നാൽ പാടില്ല എന്ന് പറഞ്ഞ സമയമുണ്ട്. ഇത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിശ്ചിത സമയം വെറും സുന്നത്ത് നിസ്കരിക്കരുത്, തഹിയത്താകാ കാരണം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ അസറിന് ശേഷം മഗ്‌രിബിനിടയിലുള്ള ചില സമയം വെറുതെ നിസ്കരിക്കരുത്. അല്ലാത്ത ടൈമും, എനി ടൈം, രാത്രി എത്ര നിസ്കരിച്ചോ, സുന്നത്ത് അങ്ങനെ പെരുപ്പിച്ചോ, ബുഖാരിയിൽ ഉണ്ടോ എന്ന് ചോദിക്കണ്ട. അതിനൊക്കെ ഖുർആനും ഹദീസും അവലംബമാക്കി തന്നെ ഇത്തരം ഐച്ഛികമായ പുണ്യകർമ്മങ്ങൾ നമുക്ക് ചെയ്യാം, അതിന്റെ ഭാഗമായിട്ടെങ്കിലും കൂട്ടിക്കൂടെ എന്നാണ് എനിക്ക് വിനീതമായി ചോദിക്കാനുള്ളത്. അള്ളാഹു നല്ലതിനെ നല്ലതായും ചീത്തയെ ചീത്തയായും വേർതിരിച്ചറിയാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.